ചലച്ചിത്ര നടനും മുൻ എംപിയുമായ ഇന്നസെന്റ് വിട പറഞ്ഞു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം അർബുദത്തെ തുടർന്നുണ്ടായ ശാരീരിക അസ്വസ്ഥതകൾ മൂലമാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ആരോഗ്യനില മോശമായതിനെ തുടർന്ന് മെഡിക്കൽ ഉപകരണങ്ങളുടെ സഹായത്താലാണ് ഇന്നസെന്റിന്റെ ജീവൻ നിലനിർത്തിയിരുന്നത് ഇരിങ്ങാലക്കുട തെക്കേത്തല വറീദിന്റെയും വർഗലീൽത്തയുടെയും മൂന്നാമത്തെ മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മാർച്ച് നാലിന് ജനിച്ച ഇന്നസെന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ നൃത്തശാല എന്ന ചിത്രത്തിൽ അഭിനയിച്ചുകാണ് ചിത്രോകത്തേക്ക് കടന്നുവന്നത് തുടർന്ന് കാലത്തെ തന്റെ ചലച്ചിത്ര ജീവിതത്തിൽ അഞ്ഞൂറിലധികം സിനിമകളിൽ അഭിനയിച്ചു റാംജിറാവ് സ്പീക്കിംഗ് മനാർ സ്പീക്കിംഗ് കിലുക്കം ഗോഡ്ഫാദർ മണിച്ചിത്ര താഴ് വിയറ്റ്നാം കോളനി നാടോടിക്കാറ്റ് തുടങ്ങിയ ചിത്രങ്ങളിൽ ഇന്നസെന്റ് കൈകാര്യം ചെയ്ത ഹാസ്യവേഷങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയവയാണ് അതേസമയം ദേവാസുരം കേളി കാതോട് കാതോരം തുടങ്ങിയ ചിത്രങ്ങളിൽ മികച്ച സ്വഭാവ നടനായും വില്ലനായും തിളങ്ങിയതും ഇന്നസെന്റ് എന്ന നടന്റെ അഭിനയ മികവിന് അതിരുകളില്ല എന്നത് വ്യക്തമാക്കുന്നതായിരുന്നു അഭിനയ ജീവിതത്തിലെ മുന്നേറ്റത്തിനിടെ ബാധിച്ച ക്യാൻസർ രോഗത്തെ സ്വതശൈലിയിൽ ചിരിച്ചു നേരിട്ട ഇന്നസെന്റ് രോഗത്തെ അതിജീവിച്ച് ശക്തമായ തിരിച്ചുവരവ് നടത്തി സമൂഹത്തിന് പ്രചോദനമായിരുന്നു ക്യാൻസർ വാർഡിലെ ചിരി എന്നതുൾപ്പെടെയുള്ള പുസ്തകങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഇതിനിടെ രാഷ്ട്രീയത്തിലേക്കും കടന്നെത്തിയ ഇന്നസെന്റ് എം പി ആയപ്പോൾ പാർട്ടിക്ക് നാല് വോട്ട് പിടിക്കാനല്ലാത്താൻ ശ്രമിച്ചതെന്നും അഞ്ചെടുത്ത ക്യാൻസർ പരിശോധനാ സംവിധാനങ്ങൾ സ്ഥാപിച്ചുവെന്നും അദ്ദേഹം പിന്നീട് വ്യക്തമാക്കിയിരുന്നു ഇന്നസെന്റ് എന്ന മനുഷ്യൻ ഈ ലോകത്തോട് വിട പറയുമ്പോൾ മലയാള സിനിമയുടെ ഒരു കാലഘട്ടത്തിന്റെ നേർസാക്ഷിയാണ് നമ്മിൽ നിന്നും വേർപെടുന്നത് എന്നാൽ അദ്ദേഹം അഭിനയിച്ച ചിത്രങ്ങളിലെ കഥാപാത്രങ്ങൾ മരണമില്ലാതെ നമുക്കിടയിൽ നാഴികക്കല്ലായി അവശേഷിക്കും